സ്വാഗതം. ഇതിനു മുമ്പ് ഞാൻ ഇട്ട റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞ മിൽക്ക് മെയ്ഡ് ആണ്. നമുക്ക് കടയിൽ കിട്ടുന്നത് പോലെ തന്നെ ഒരു ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം മിൽക്ക് മെയ്ഡ്. ഇങ്ങനെ മിൽക്ക് മെയ്ഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാനായിട്ട് 1 ലിറ്റർ വെള്ളം ചേർക്കാത്ത പാലായത് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടത് ഇനി പഞ്ചസാരയാണ്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. പക്ഷേ മിൽക്ക് മെയ്ഡ് ആയതുകൊണ്ട് ഞാൻ ഒരു 12 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 13-14 ചേർക്കാം. പക്ഷേ ഞാനിവിടെ 12 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. 12 ടേബിൾ സ്പൂൺ ആകുമ്പം കറക്റ്റ് മധുരമായിരിക്കും. നിങ്ങൾക്ക് അതിനേക്കാളും കുറച്ചുകൂടെ മധുരം മുന്നിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു 13-14 ടേബിൾ സ്പൂൺ ചേർക്കണം. പാല് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം തിളയ്ക്കുന്നിടം വരെ. തിളച്ചു കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് തിളപ്പിക്കുക. അത് കഴിഞ്ഞ് തിളച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ഇതുണ്ടാക്കാൻ പാടുള്ളൂ, അടിയിൽ പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്, കണ്ടോ? നല്ലപോലെ തിളച്ചു പൊങ്ങി വരുന്നുണ്ട്. തുടരെ തുടരെ ഇങ്ങനെ നിങ്ങൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. നല്ലപോലെ തിളച്ചു വരുമ്പോഴത്തേക്ക് ഇത് തീ കുറച്ചിട്ട് ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം എടുക്കുന്ന നായ് വരാനായിട്ട് കുറച്ച് ക്ഷമ വേണം ഇതിനൊന്ന് ചെയ്തെടുക്കുമ്പോഴത്തേക്ക്. ഈ സമയം നിങ്ങൾ പഞ്ചസാര നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കിത് ചേർക്കാം. പക്ഷേ എനിക്ക് ഇത്രയും പഞ്ചസാര മതിയെന്നാണ് തോന്നുന്നത്. അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ, മിൽക്ക് മെയ്ഡ് ആയതുകൊണ്ട് പഞ്ചസാരയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത് തന്നെ നല്ലത്. അതുകൊണ്ട് അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഈ സമയം ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇത് കുറച്ച് സമയമുള്ള സമയത്ത് വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. സമയമില്ലാതെ ജോലിയൊക്കെ കിടക്കുന്ന സമയത്താണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇത് കുറച്ച് ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സമയം എപ്പോഴാണോ ആ സമയം കിട്ടുമ്പോൾ മാത്രം ഇത് ചെയ്യുക. അതേപോലെ ഈ പാത്രം നല്ല കട്ടിയുള്ള പാത്രമായിരിക്കണം. അലൂമിനിയം പാത്രമോ പിന്നെ അലൂമിനിയത്തിൻ്റെ കുക്കറോ ആണെങ്കിൽ നല്ലത് തന്നെ. കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത്. അതേപോലെ നിങ്ങളിത് ഈ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മിൽമയുടെ ബ്ലൂ കളറിലുള്ള ഒരു പാക്കറ്റ് പാൽ വരുത്തില്ലേ, അത് കഴിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പാല് വീടുകളിൽ നിന്ന് കിട്ടുന്ന പാലെടുക്കുകയോ ചെയ്യണം. ഫുൾ ഫാറ്റ് മിൽക്കാണ് ഇതിന് ഏറ്റവും നല്ലത്. അതുകൊണ്ട് അതേപോലെ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതേപോലെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം 1.5 ലിറ്റർ പാലിനുണ്ടാക്കി നോക്കണം. ഇതിൻ്റെ മെത്തേഡ് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് 1.5 ലിറ്റർ പാലിനൊന്ന് ഉണ്ടാക്കി നോക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കുറുകി പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ 1 ലിറ്റർ പാലിനാകുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ 1.5 ലിറ്റർ പാലിന് ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക. 1.5 ലിറ്റർ പാലിനാകുമ്പം ഒരു 6-7 ടേബിൾ സ്പൂണാണ് ഞാൻ പറയുന്നത്. ടീസ്പൂണല്ല, ടീസ്പൂൺ ആകുമ്പം ചെറുതാണ്, ടേബിൾസ്പൂൺ വലുത്, കുറച്ച് വലുത്. 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം. അതേപോലെ ലോ ഫ്ലെയിം വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. വേറെ ചിലർ ഇതിനകത്ത് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക്
കുറുകി കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാനിതുവരെയും ബേക്കിംഗ് സോഡ ചേർത്ത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് കുറുകി നല്ലൊരു വഴുവാണ്. പക്ഷേ ഇത് ഞാൻ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മിൽക്ക് മെയ്ഡ് ഇല്ലേ, നല്ല കുറുകൽ വരുവത്തിലുള്ള അതേപോലെ ആക്കാൻ എടുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഇതുപോലെ ആക്കി വെക്കുന്ന ഏറ്റവും നല്ലത്, കുറച്ച് നാളെ കേടുകൂടാതെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ചെറുതായിട്ട് ആയി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. പക്ഷെ കൂടുതൽ കുറുകാനായിട്ട് പാടില്ല, ഒരു ചെറിയ ലൂസായിട്ട് തന്നെ ഇരിക്കണം. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം തോന്നുമെങ്കിലും പക്ഷേ ഇത് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് അരമണിക്കൂറിൽ കൂടുതൽ സമയം വേണം. ഇത് ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഇത്രയും സമയം എടുക്കുന്നത്. ലോ ഫ്ലെയിമിലല്ലാതെ മീഡിയം ഫ്ലെയിം വെച്ച് കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ലോ ഫ്ലെയിം എന്ന് പറയുന്നത്. കുറച്ച് സമയമെടുത്ത് മാത്രമേ ഇത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു മിൽക്ക് മെയ്ഡ് ആയിട്ടുണ്ട്. വേണ്ട, ഈ പരുവത്തിൽ ഇത് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പാത്രത്തിൽ നിന്ന് നിങ്ങൾ ഏത് പാത്രത്തിലാണ് എടുത്ത് വയ്ക്കാൻ പോകുന്നത് അതിലോട്ട് മാറ്റണം. ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടെ കുറുകി പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വളരെയധികം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ വേറെ നിങ്ങൾ ഏത് പാത്രത്തിലാണ് എടുത്ത് വയ്ക്കാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് നിങ്ങൾ മാറ്റണം. ഇനി തീ ഓഫ് ചെയ്ത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ചെറിയൊരു കുറുകൽ, ചെറിയൊരു കുറുകൽ പരുവത്തിൽ ഇത് ഓഫ് ചെയ്യണം. ദേ ഈ ഒരു പരുവം ഇട്ടിട്ട് വീഴും. കൂടുതൽ കുറുകാൻ പാടില്ല. ചെറിയൊരു കുറുകലായി വരുമ്പം തന്നെ തീ ഓഫ് ചെയ്ത് വേറെ പാത്രത്തിൽ മാറ്റണം. മിൽക്ക് മെയ്ഡ് റെഡി ആയിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇത് ആ ചൂടിലിരിക്കുമ്പോൾ നല്ല ഒന്നുകൂടെ നല്ല രീതിയിൽ കുറുകി വരും. അതുകൊണ്ട് ഒരു ലിറ്റർ പാലിൻ്റെ സമയം എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 മിനിറ്റോളം എടുക്കും. അതുകൊണ്ട് ക്ഷമാപൂർവ്വം വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഈ കുറുകുന്നയൊക്കെ നല്ല പരുവത്തിൽ തന്നെ നോക്കി തീ ഓഫ് ചെയ്ത് പുറത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ തണുപ്പിച്ച് ഇതേപോലെ കുറുകിയ ഒരു പരുവത്തിൽ എടുക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുകയും വേണം. ഒരടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പിയുമായിട്ട് നമുക്ക് പിന്നെ കാണാം.